ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ടെസ്റ്റിങ്ങിനുള്ള വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന സ്ട്രാറ്റജിയെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ പറ്റി പഠിച്ചു. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് എൻഷർ ചെയ്യുന്നത്. എന്നാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എൻഷർ ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേണൽ ലോജിക്കും സ്ട്രക്ചറും ഒക്കെയാണ്. അങ്ങനെ ഇൻറ്റേണൽ സ്ട്രക്ചർ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇൻറ്റേണൽ സ്ട്രക്ചറും ലോജിക്കും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റർക്ക് പ്രോഗ്രാം കോഡ് ആവശ്യമാണ്. അങ്ങനെ പ്രോഗ്രാം കോഡ് ടെസ്റ്റർക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇവിടെ ടെസ്റ്റർക്കിന് പ്രോഗ്രാമിങ്ങിനെ പറ്റി നല്ല നോളജ് ആവശ്യമാണ്. ഇവിടെ സോഫ്റ്റ്വെയർ എന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ടെസ്റ്റർ കൂടുതൽ ബോധവാനാകുന്നത്. ഇവിടെ ടെസ്റ്റർ ഇൻപുട്ടായിട്ടുള്ള ടെസ്റ്റ് കേസസ് കൊടുക്കുന്നു, ഇൻറ്റേണൽ കോഡ് വെച്ചിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വേണ്ട എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോന്നുള്ളത് എൻഷർ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് യൂഷ്വലി ഫോളോ ചെയ്യുന്നത്. ലോജിക്കൽ എററുകൾസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം. നെക്സ്റ്റ്, സോഫ്റ്റ്വെയറിനകത്തുള്ള എല്ലാ കോഡും അല്ലെങ്കിൽ എല്ലാ ലൈൻസ് ഓഫ് കോഡും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോയെന്ന് എൻഷുർ ചെയ്യുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് മെത്തഡോളജിയുടെ ഒരു ഫീച്ചറാണ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് സ്ട്രാറ്റജീസാണ്, ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിങ്ങും കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിലുള്ള എല്ലാ ലൈൻ ഓഫ് കോഡും എല്ലാ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇഫ് എൽസ് കണ്ടീഷൻ്റെ ട്രൂ ആൻഡ് ഫോൾസ് ബ്രാഞ്ചസ്, എല്ലാ നോഡ്സും എല്ലാ പാത്തും എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് നിന്ന് പ്രോഗ്രാമിൻ്റെ സ്റ്റോപ്പിലേക്ക് എത്താനുള്ള എല്ലാ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസും മിനിമം ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്നതിനെയാണ് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ്. റിയൽ ടൈമിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിനുള്ളിലേക്ക് നമ്മൾ മനഃപൂർവ്വം കുറച്ച് എററുകൾ ഇഞ്ചെക്ട് ചെയ്യും. ദെൻ ഈ എറർ ഇഞ്ചെക്ട് ചെയ്ത പ്രോഗ്രാം നമ്മൾ ടെസ്റ്റർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുക്കും. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത അത്രയും എററുകൾസും ടെസ്റ്റർക്ക് തൻ്റെ ടെസ്റ്റ് സ്യൂട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ആ ടെസ്റ്റ് സ്യൂട്ട് എഫിഷ്യൻ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. നേരെ തിരിച്ച് എല്ലാ എററും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റർ തൻ്റെ ടെസ്റ്റ് സ്യൂട്ട് കൂടുതൽ മോഡിഫൈ ചെയ്യേണ്ടി ഇരിക്കുന്നു. ഉദാഹരണമായി നമ്മളൊരു പ്രോഗ്രാമിനുള്ളിലേക്ക് 100 എററുകൾസ് ഇഞ്ചെക്ട് ചെയ്തു, ടെസ്റ്റർ അല്ല ആ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യാൻ കൊടുത്തു. ടെസ്റ്റർ 80 എറർ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ബാക്കി 20 എറേഴ്സ് ടെസ്റ്റർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ അർത്ഥം ടെസ്റ്റർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് കേസസ് ഈ പ്രോഗ്രാമിനുള്ളിലുള്ള എറേഴ്സ് കണ്ടുപിടിക്കാൻ പര്യാപ്തമല്ല എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റർ അയാളുടെ ടെസ്റ്റ് സ്യൂട്ട് വീണ്ടും മോഡിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫോൾട്ട് ബേസ്ഡ് ടെസ്റ്റിംഗിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് ഓരോന്നും ഡീറ്റെയിൽഡ് പഠിക്കാം. ഒന്നാമത്തെ മെത്തഡോളജി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. പേര് പോലെ തന്നെ ഒരു പ്രോഗ്രാമിനുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ എല്ലാ ലൈൻ ഓഫ് കോഡും അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരുമുണ്ട്, ലൈൻ കവറേജ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് കവറേജ്. സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൻ്റെ കവറേജ് റേഷ്യോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സർസൈസ്ഡ് യൂസിങ് ദി ടെസ്റ്റ് കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം ഇൻ ടു 100%. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ 100 ലൈൻ ഓഫ് കോഡുണ്ട്. നമ്മൾ ടെസ്റ്റ് കേസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ 80 ലൈൻസ് ഓഫ് കോഡ് മാത്രമേ മിനിമം ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. സോ 80 ÷ 100 × 100 ദാറ്റ് വിൽ ബി 80% ആണ് ആ പ്രോഗ്രാമിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് കവറേജ് അല്ലെങ്കിൽ ഡിസിഷൻ കവറേജ്. ഒരു പ്രോഗ്രാമിനുള്ള എല്ലാ ഡിസിഷൻ കണ്ടീഷൻസും, ഫോർ എക്സാമ്പിൾ ഇഫ്, എൽസ്, നെസ്റ്റഡ് ഇഫ്, ഡൂ വൈൽ, ഫോർ ലൂപ്പ്, സ്വിച്ച് കേസ് തുടങ്ങിയവയ്ക്കുള്ള ട്രൂ ബ്ലോക്കും ഫോൾസ് ബ്ലോക്കും ഉണ്ടാവും. അപ്പോൾ ഈ ട്രൂ ബ്ലോക്കിൻ്റെ എഡ്ജും ഫോൾസ് ബ്ലോക്കിൻ്റെ എഡ്ജും അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള തരത്തിലുള്ള ടെസ്റ്റ് കേസ് നമ്മൾ ഡെറിവ് ചെയ്യണം. ഇത് നമ്മൾ പറയുന്ന പേരാണ് ഡിസിഷൻ കവറേജ്. ഇതിനെ നമ്മൾ എഡ്ജ് ടെസ്റ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ കവറേജ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ഡിസിഷൻ ഔട്ട്കംസ് എക്സർസൈസ്ഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസിഷൻ ഔട്ട്കംസ് ഇൻറ്റു 100%. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ 2 കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ടെസ്റ്റ് കേസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സോ ഡിസിഷൻ കവറേജ് വിൽ ബി 1 ÷ 2 × 100%, വിച്ച് വിൽ ബി 50% ഡിസിഷൻ കവറേജ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ കവറേജ്. ഇത് ഡിസിഷൻ കവറേജുമായിട്ട് തന്നെ ബന്ധമുള്ളൊരു സാധനമാണ്. ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത്
കോമ്പോസിറ്റ് കണ്ടീഷണൽ എക്സ്പ്രഷൻ, അതായത് രണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓറോ ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിസിഷൻ കവറേജിൽ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റിന് ട്രൂവും ഫോൾസും മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ കണ്ടീഷൻ കവറേജിന്റെ അകത്ത് ആ കോമ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷന്റെ 2^n ടെസ്റ്റ് കേസസ് നമ്മൾ ഡിറൈവ് ചെയ്യും. സോ അത് വെച്ചിട്ട് നമുക്ക് കണ്ടീഷൻ കവറേജിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് എല്ലാ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് കണ്ടീഷൻ കവറേജ് എന്ന് പറയുന്നത്. ഫുൾ കണ്ടീഷൻ കവറേജ് ഫുൾ ഡിസിഷൻ കവറേജ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഡിസിഷൻ കവറേജ് ഓരോ കണ്ടീഷന്റെ ട്രൂവും ഫോൾസ് ബ്ലോക്കും സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നേരെ തിരിച്ച് കണ്ടീഷൻ കവറേജിലാണെങ്കിൽ ഇത് രണ്ടും കൂടെ കോമ്പോസിറ്റ് ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള അതിന്റെ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടീഷൻ കവറേജ്. സോ ഡിസിഷൻ കവറേജും കണ്ടീഷൻ കവറേജ് നമ്മൾ വ്യത്യസ്ത. ഡിസിഷൻ കവറേജ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രൂ ഫോൾസ് ബ്ലോക്ക് ഇവാലുവേറ്റ് ചെയ്യും. നേരെ തിരിച്ച് കണ്ടീഷൻ കവറേജിന്റെ അകത്താണെങ്കിൽ അതിന്റെ കോമ്പോസിറ്റ് രീതിയിൽ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് വരുന്ന ഇവാലുവേഷനാണ് കണ്ടീഷൻ കവറേജ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എൻ കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 2^n ടെസ്റ്റ് കേസസ് ഉണ്ട് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ബേസിക് പാത്ത് ടെസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പാത്ത് കവറേജ് ടെസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. പാത്ത് കവറേജ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിന്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ നിന്ന് സ്റ്റോപ്പ് ഫേസിലേക്ക് എത്താനുള്ള എല്ലാ പാത്തും മിനിമം ഒരു വട്ടമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്നതിനെയാണ് പാത്ത് കവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് എൻഡിങ് സ്റ്റേറ്റിൽ എത്തുന്ന ഓരോ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബേസിസ് പാത്ത്. ലീനിയർലി ഇൻഡിപെൻഡന്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഓരോ പാത്തും വ്യത്യസ്തമായിട്ടുള്ള പാത്തുകളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വഴികളിലൂടെ ആയിരിക്കരുത് നെക്സ്റ്റ് പാത്ത്, ഓരോ പാത്തും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാത്ത് ആയിരിക്കണം. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഈ പാത്ത് കവറേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ചാർട്ട് ആദ്യം വരയ്ക്കണം. ദെൻ ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് നമ്മൾ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് എന്നൊരു ഗ്രാഫ് വരയ്ക്കും. അപ്പം കൺട്രോൾ ഫ്ലോ ഗ്രാഫ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കൺട്രോൾ ഫ്ലോ ഗ്രാഫിൻ്റെ അകത്ത് മെയിൻലി മൂന്ന് നൊട്ടേഷൻസ് ആണുള്ളത്. സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോഡ്, ഡബിൾ സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രെഡിക്കേറ്റ് നോഡ്, ദെൻ നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എഡ്ജ് അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ആരോ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ഓരോന്നും എപ്പോഴൊക്കെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഫ്ലോ ചാർട്ടിൻ്റെ അകത്തുള്ള നോർമൽ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോഡ് വെച്ചിട്ടായിരിക്കും. കൺട്രോൾ ഫോഗ്രാഫിൽ നോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിൾ വെച്ചിട്ടാണ്. എവിടെയെങ്കിലും ഫ്ലോ ചാർട്ടിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ CFGയിൽ അതിനെ വരയ്ക്കുന്നത് ഡബിൾ സർക്കിൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും ഇക്വലന്റ് ലെഫ്റ്റിൽ കാണുന്ന ഫ്ലോ ചാർട്ട് റൈറ്റിൽ കാണുന്ന ഫ്ലോ ഗ്രാഫ് നമുക്ക് ഓരോന്നിനും ഇക്വലന്റ് ഫ്ലോ ഗ്രാഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സീറോ എന്ന് പറയുന്ന നോഡ് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതിനെ നമ്മളൊരു സിമ്പിൾ നോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. വൺ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. സോ അതിനെ നമ്മൾ പ്രെഡിക്കേറ്റ് നോഡായിട്ട് വരച്ചു. പ്രെഡിക്കേറ്റ് നോഡ് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡബിൾ സർക്കിളാണ്. ദെൻ 2 എന്ന് പറയുന്നത് ഒരു നോർമൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 2 നമ്മൾ സിമ്പിൾ നോഡായിട്ട് വരച്ചു. ദെൻ 3 എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതിന് ഇക്വലൻ്റ് ആയിട്ട് CFGയിൽ പ്രെഡിക്കേറ്റ് നോഡായിട്ട് വരച്ചു. 3 എന്ന് പറയുന്നത് ഡബിൾ എൻഡഡ് സർക്കിൾ. ദെൻ 6 എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 6 നമ്മൾ പ്രെഡിക്കേറ്റ് നോഡായിട്ട് വരച്ചു. ബാക്കിയുള്ളതെല്ലാം നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ബാക്കിയുള്ളതിനെ നമ്മൾ സിമ്പിൾ നോട്ട്സ് ആയിട്ട് വരച്ചു. സോ ഇതാണ് കൺട്രോൾ ഫ്ലോ ഗ്രാഫ്. ഈ പ്രോഗ്രാമിൽ 0 നിന്ന് 0, 1, 2, 3 അങ്ങനെ 11 വരെ. സോ 0 to 11 എന്ന് പറയുമ്പോൾ 12 നോട്ട്സ് ഉണ്ട് ഈ ഗ്രാഫിന്. 12 നോട്ട്സ് ഉണ്ട്, 14 എഡ്ജസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. സോ 14 എഡ്ജസും ഉണ്ട്, 12 നോട്ട്സും ഉണ്ട് ഈ കൺട്രോൾ ഫ്ലോ ഗ്രാഫിൽ. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരാം. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൽ 0 ആണ്, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 11 ആണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ഇൻഡിപെൻഡൻറ്റ് പാത്തുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടെസ്റ്റ് കേസ് ഡിറൈവ് ചെയ്യുന്നതിനെയാണ് പാത്ത് കവറേജ് എന്ന് പറയുന്നത്. സോ എത്ര ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഉണ്ടെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പാത്ത് എന്ന് പറയുന്നത് 0, 1, ദെൻ ഡയറക്റ്റ്ലി സ്റ്റോപ്പ് സ്റ്റേറ്റായിട്ടുള്ള 11 എത്തുന്നത്. സോ 0, 1, 11 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പാത്ത്. നെക്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 0, 1, 2, 3, 6, 7, 9, 10, ദെൻ തിരിച്ച് 1 ദെൻ 1 വഴി 11. സോ ഇതാണ് രണ്ടാമത്തെ പാത്ത് എന്ന് പറയുന്നത്. തേർഡ് പാത്ത് എന്ന് പറയുന്നത് 0 തുടങ്ങി 0, 1, 2, 3, 6, 8,
നയൻ ടെൻ തിരിച്ച് വണ്ണിലെത്തി, വണ്ണിൽ നിന്ന് ഇലവനിലേക്ക്. നാലാമത്തെ പത്ത് എന്ന് പറയുന്നത് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ വൺ ഇലവൻ. സോ ഈ ഒരു പ്രോഗ്രാമിനുള്ളിൽ നമുക്ക് നാല് ടെസ്റ്റ് പാത്തുകളാണുള്ളത്. ഞാൻ ഈ കാണിച്ച നാല് പാത്തുകളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റി നാല് ടെസ്റ്റ് പാത്തേ ഉള്ളൂ എന്നുള്ളത്. ഇതൊരു വലിയ ഫ്ലോ ചാർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ഫ്ലോ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് എൻ സ്റ്റേറ്റിലേക്ക് എത്താൻ എത്ര പാത്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോം മാക്കപ്പ് എന്ന് പറയുന്ന ആള് മാക്കപ്പ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ മെട്രിക് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാക്കപ്പ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാത്സ് ഇൻ എ പ്രോഗ്രാം. അപ്പോൾ ഒരു കൺട്രോൾ ഫ്ലോ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഇൻഡിപെൻഡന്റ് പാത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെട്രിക്കാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വി ഓഫ് ജി എന്നാണ്. വി ഓഫ് ജി അല്ലെങ്കിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വി ഓഫ് ജി ഈസ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് ടു. ഇ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട് എന്നുള്ളത്, എൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിൽ എത്ര നോഡ്സ് ഉണ്ട് എന്നുള്ളത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഗ്രാഫിൽ സീറോ ടു ഇലവൺ വരെ ആവുന്നതുകൊണ്ട് 12 നോഡ്സ് ഉണ്ട്, ദെൻ 14 എഡ്ജസ് ഉണ്ട്. സോ ഇ മൈനസ് എൻ പ്ലസ് ടു 14 മൈനസ് 12 പ്ലസ് ടു. സോ 2 പ്ലസ് ടു ഈസ് ഈക്വൽ ടു 4 ഇൻഡിപെൻഡന്റ് പാത്ത്സ് ആണല്ലോ നമുക്ക് ഈ പ്രോഗ്രാമിനുള്ളിൽ 4 ഇൻഡിപെൻഡന്റ് പാത്താണ് ഉള്ളത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് നോഡ്സ് ഇൻ ദ ഗ്രാഫ് പ്ലസ് 1. ഈ കൺട്രോൾ ഫ്ലോ ഗ്രാഫിൻ്റെ അകത്ത് മൂന്ന് പ്രെഡിക്കേറ്റ് നോഡാണ് ഉള്ളത്. 1 എന്ന് പറയുന്നൊരു പ്രെഡിക്കേറ്റ് നോഡാണ്, 3 എന്ന് പറയുന്നൊരു പ്രെഡിക്കേറ്റ് നോഡാണ്, 6 എന്ന് പറയുന്നൊരു പ്രെഡിക്കേറ്റ് നോഡാണ്. സോ വി ഓഫ് ജി ഈക്വൽ നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് നോഡ്സ് പ്ലസ് 1. സോ 3 പ്ലസ് 1 ഈക്വൽ ടു 4. നാല് ഇൻഡിപെൻഡന്റ് പാത്ത് ഉണ്ട്. സോ അന്നേരവും നമുക്ക് 4 പാത്ത്സ് ആണുള്ളതെന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്ലോസ്ഡ് റീജിയൻസ് ഇൻ ദ ഗ്രാഫ് പ്ലസ് 1. ഈ ഗ്രാഫിൻ്റെ അകത്ത് എത്ര ക്ലോസ്ഡ് റീജിയൻ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് 6, 7, 9, 8, ഞാൻ R1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന റീജിയൻ. സെക്കൻഡ് ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് 3, 6, 8, 9, 10, 5, 4, അതിനെയാണ് ഞാൻ R2 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 10 തിരിച്ച് 1, അതിനെ ഞാൻ R3 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ മൊത്തത്തിൽ മൂന്ന് ക്ലോസ്ഡ് റീജിയൻസ് ഉണ്ട്. സോ 3 + 1 = 4. വി ഓഫ് ജി സിക്വൽ നമ്പർ ഓഫ് ക്ലോസ്ഡ് റീജിയൻസ് ഇൻ ദ ഗ്രാഫ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ പറയാറുണ്ട് വി ഓഫ് ജി സിക്വൽ ടു നമ്പർ ഓഫ് റീജിയൻസ് ഇൻ ദ ഗ്രാഫ്. നമ്പർ ഓഫ് റീജിയൻസ് ഇൻ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ക്ലോസ്ഡ് റീജിയൻസ് പ്ലസ് സം ഓഫ് ഓപ്പൺ റീജിയൻസ്. ഇവിടെ ക്ലോസ്ഡ് റീജിയൻസ് R1, R2, R3 ആണ്. ഓപ്പൺ റീജിയൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ പുറത്തുള്ള എല്ലാ സ്പേസുമാണ്, അതെന്ന് പറയുന്നത് R4. സോ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് റീജിയൻസ് ഇൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 എന്നുള്ള ഡയറക്റ്റ്ലി കിട്ടും. സോ വി ഓഫ് ജി കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ വി ഓഫ് ജി ഈക്വൽ ടു നമ്പർ ഓഫ് എഡ്ജസ് മൈനസ് നമ്പർ ഓഫ് നോട്ട്സ് പ്ലസ് 2. അല്ലാന്നുണ്ടെങ്കിൽ വി ഓഫ് ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് നോട്ട്സ് ഇൻ ദ ഗ്രാഫ് പ്ലസ് 1. അല്ലാന്നുണ്ടെങ്കിൽ വി ഓഫ് ജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലോസ്ഡ് റീജിയൻസ് ഇൻ ദ ഗ്രാഫ് പ്ലസ് 1. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റീജിയൻസ് ഇൻ എ ഗ്രാഫ്. ഇതിൽ ഏത് രീതിയിൽ കണ്ടുപിടിച്ചാലും ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് കിട്ടുന്ന വാല്യൂ 4 ആണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിൽ എത്താൻ 4 ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് പാത്ത് ഉണ്ടെന്നുള്ളത്. ആ പാത്താണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് പാത്ത് 1, പാത്ത് 2, പാത്ത് 3, പാത്ത് 4. അപ്പോൾ ഇതാണ് മാക്കപ്പ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റിയുടെ ആവശ്യകത. ദെൻ ഈ ഓരോ പാത്തും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ടെസ്റ്റ് കേസുകൾ ടെസ്റ്റർ ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫുൾ കവറേജ് സാധ്യമായോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും. ഇതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുന്ന കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. Thank you.